നിർത്തി നിർത്തി ചെയ്യുന്ന സമയത്ത്
നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ ബാക്കോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പോവാതെ ഫ്രണ്ടിലോട്ട് തന്നെ വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ന്യൂസ് പേപ്പറിൽ നമുക്ക് കുറച്ച് ഷേപ്പുകൾ നമ്മൾക്ക് വരഞ്ഞിട്ട് ആദ്യം അതാണ് ചെയ്യുക. അപ്പോൾ ആ ഷേപ്പുകൾ നമ്മൾ നൂലിടാതെ വെറും സൂചി വെച്ചിട്ട് ചെയ്തിട്ടാണ് പഠിക്കുക. അത് ഇത് മെഷീൻ ചവിട്ടി പ്രാക്ടീസ് ഏകദേശം ആയതിനു ശേഷമാണ് നമ്മൾ പേപ്പറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെഷീൻ ചവിട്ടി മെഷീൻ നമ്മുടെ കൺട്രോളിൽ ഏകദേശം ആയിന്ന് തോന്നുമ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് കുറച്ച് ഷേപ്പുകൾ നമുക്ക് അടിച്ചു നോക്കണം. അപ്പോൾ ഷേപ്പ് അടിക്കണമെന്ന് നമ്മൾ ന്യൂസ് പേപ്പറിലാണ് നമ്മൾ ഷേപ്പുകൾ വരഞ്ഞിട്ട് അടിച്ചു നോക്കേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഷേപ്പുകൾ ഒന്ന് എ ഫോർ ഷീറ്റിൽ കാണിച്ചു തരാണ്. അതായത് പ്ലെയിൻ ആയിട്ടുള്ള ഷീറ്റിലാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഏതൊക്കെ ഷേപ്പാണെന്ന് നോക്കാം. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് നമുക്ക് ന്യൂസ് പേപ്പറിൽ ചെയ്യാവുന്ന ഷേപ്പുകളാണ്. അപ്പോൾ ഇതാണ് നമുക്ക് മെഷീൻ ചവിട്ടി പഠിക്കാനുള്ള ഷേപ്പുകൾ. ഒരുപാട് ഷേപ്പുകളുണ്ട്. അപ്പോൾ കുറച്ച് ഷേപ്പാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് 1, 2, 3, 4, 5, 6 ഷേപ്പാണ് നമ്മളിപ്പോൾ തരുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫസ്റ്റ് ചെയ്യേണ്ടത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനാണ്. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ ചെയ്യുമ്പോൾ ഒരെണ്ണമാണ് ഞാൻ ഇപ്പോൾ ഇത് ഓരോന്നും വരച്ചിട്ടുള്ളത്. നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഒരു ഷീറ്റിൽ സ്ട്രെയിറ്റ് ലൈൻ മാത്രം വരയ്ക്കാം, അടുത്ത ഷീറ്റിൽ അടുത്ത ഷേപ്പ്, അങ്ങനെ ഓരോന്നും ഓരോ ഷീറ്റിലും കഴിയുന്നത് ഫുള്ളായിട്ട് ഒരേ ഷേപ്പ് ചെയ്ത് നോക്കാം. സ്ട്രെയിറ്റ് ഓക്കെ ആയി കഴിഞ്ഞാൽ അടുത്ത ഷേപ്പ് വരഞ്ഞിട്ട് ചെയ്താൽ മതി. അപ്പം ഇനി നമുക്ക് ന്യൂസ് പേപ്പറിൽ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇനി തയ്ച്ച് തുടങ്ങുന്നതെന്ന്. അപ്പോൾ ഇതുപോലെ നമ്മൾ ന്യൂസ് പേപ്പറിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ അത് ന്യൂസ് പേപ്പറിൽ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഷീറ്റിൽ തന്നെ ഇത്രയും ഷേപ്പുകൾ ഒരുമിച്ച് ആണ് കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു ഷേപ്പ് ഒരു ഷീറ്റിൽ ഒരു ഷേപ്പ് മുഴുവനായിട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യുക. കാരണം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ അത് തന്നെ ഒരു ഷീറ്റ് മുഴുവനായിട്ട് ചെയ്യാൻ നോക്കുക, എന്നിട്ട് അടുത്ത ഷേപ്പിലേക്ക് പോവുക. അപ്പം ഇനി എങ്ങനെയാണ് നമുക്ക് അടിക്കാമെന്ന് നോക്കാം, മെഷീൻ അടിക്കേണ്ടത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇനി ന്യൂസ് പേപ്പറിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി മെഷീൻ നമ്മൾ ഇപ്പോൾ പേപ്പറാണ് നമ്മൾ തയ്ച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ തുണി വയ്ക്കുമ്പോൾ ഈ ഭാഗത്തോട്ട് വേണം നമ്മൾ കൂടുതലായിട്ടുള്ള തുണി വയ്ക്കാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് ചില ആളുകൾ എല്ലാവർക്കും കഴിയുന്നില്ല, ചിലവർക്ക് ഓരോ വശമാണ് നമുക്ക് ഇടതുവശവും വലതുവശവും യൂസ് ചെയ്യുന്നവരുണ്ട്. ചിലവർ ഇങ്ങോട്ടായിരിക്കും തുണി വയ്ക്കുക, കഴിയണത് ഇങ്ങോട്ട് വയ്ക്കുക. അപ്പോൾ എന്താ വെച്ചാൽ അതാണ് ഈസി ആയിട്ട് തോന്നുന്നത് നമുക്ക്. അപ്പോൾ ഇനി എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് തയ്ക്കേണ്ട ഭാഗം നമുക്ക് എന്തു ചെയ്യാം, മെഷീൻ്റെ കറക്റ്റ് കൊണ്ടുപോയിട്ട് വയ്ക്കുക. അതായത് ഫൂട്ടിൻ്റെ കറക്റ്റ് കൊണ്ടുപോയിട്ട് വയ്ക്കുമ്പോൾ ഇവിടെ ഉള്ള ഈ ലിവർ നമുക്ക് പിടിച്ചൊന്ന് താഴ്ത്തി കൊടുക്കാം. അപ്പോൾ അതൊന്ന് നമ്മളെ തുണിയായിട്ട് ഇപ്പോൾ പേപ്പറിൽ ചെയ്യുന്ന തുണി കൂട്ടും കൂടി കറക്റ്റ് പ്രസ്സായിട്ട് നിൽക്കും. ഇനി നമുക്ക് അടിച്ചു തുടങ്ങാം. പഠിച്ചു തുടങ്ങാം, നമ്മളെ മെഷീൻ അടിച്ച് ചവിട്ടി പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊന്നും
നല്ല സ്പീഡിൽ പോവരുത്, കാരണം ലൈൻ ഒക്കെ ആവുന്ന സമയത്ത് ഒന്ന് സ്ലോലി ചെയ്താലുള്ളൂ അതേ അതിലൂടെ നമുക്ക് പോരാൻ കഴിയുക. അപ്പൊ എന്താ വെച്ചാ ഇത് പൊക്കിയിട്ട് വേണം. ഇപ്പൊ അവസാനിച്ചു, നമ്മളെ ക്ലോത്ത് തീർന്നു, അപ്പൊ ഇത് പൊക്കിയിട്ട് വേണം ക്ലോത്തിനെ മാറ്റാൻ. അപ്പൊ ഇപ്പൊ ഞാൻ തയ്ച്ചപ്പോ കറക്റ്റ് ആ ലൈനിലൂടെയാണ് സൂചി പോകുന്നത്. അപ്പൊ ഇതുപോലെ വേണം ചെയ്യാനേ. ഒരിക്കലും നമ്മൾ ഇപ്പൊ നമുക്ക് ഏത് തുണിയിലായാലും നമുക്ക് നമ്മൾ ഷേപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ ഷേപ്പിലൂടെ വേണം നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാനിപ്പോ തയ്ച്ചത് കറക്റ്റ് അതിലൂടെ പോന്ന് അപ്പുറം അപ്പുറം ഒന്നും പോയിട്ടില്ല. അപ്പോ അതുകൊണ്ട് ഇങ്ങനെ വേണം തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഷേപ്പ് തന്നെ ഒരു ഷീറ്റിൽ മുഴുവനായിട്ട് ചെയ്യാൻ നോക്കുക, എന്നിട്ട് അത് ഓക്കെ ആയതിന് ശേഷം അടുത്ത ഷേപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ഷേപ്പും കൂടി നോക്കാം. അപ്പൊ ഇപ്പോ ഞാന് ലൈൻ അടിച്ചപ്പോ കുറച്ച് സ്പീഡിലായി പോയി. ഇനി നമുക്ക് ഷേപ്പുകളാവുമ്പോ നമ്മളെ ലൈനിന്റെ അത്ര സ്പീഡ് വരില്ല കേട്ടോ. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്ത് പോരുമ്പോ, അതായത് നമ്മളെ ഷേപ്പ് വരുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഫുട്ട് സൂചി താഴ്ത്തി കൊടുക്കുക. താഴ്ത്തിയിട്ട് അവിടെ വെച്ചിട്ട് ഫുട്ട് പതുക്കെ പൊക്കിയിട്ട് നമുക്ക് നമ്മളെ ക്ലോത്ത് ഒന്ന് തിരിച്ചു കൊടുക്കാം. അത് ആ വശത്തോട്ട് തിരിച്ചു കൊടുത്തിട്ട് അടുത്തത് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അടുത്തത് വരുമ്പോൾ അതേപോലെ സൂചി താഴ്ത്തി വെക്കുക. അതിനുശേഷം ക്ലോത്ത് ഒന്ന് തിരിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് ചെയ്യാം. രണ്ട് ഷേപ്പ് അടിച്ചു കണ്ടോ, കറക്റ്റായിട്ട് പോന്നിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ വരച്ച ഷീറ്റിലൊന്ന് കാണിച്ചു തരാം ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഫുട്ട് താഴ്ത്തിയിട്ട് ഇനി എന്തു ചെയ്യാം, അടിച്ചു തുടങ്ങാം. കണ്ടോ, ഇതേപോലെ കറക്റ്റ് ആയിട്ട് വരണം. ഇതേപോലെ ബാക്കി ഷേപ്പുകളൊക്കെ ചെയ്യാം. ഇപ്പൊ നമ്മള് ലൈൻ ചെയ്തു, പിന്നെ വരുന്ന വേവ് ഷേപ്പ് ന്യൂസ് പേപ്പറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഷേപ്പും കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം, കാരണം ഇത് കോണ് വരുന്ന ഷേപ്പ് ആവുകൊണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ വശത്തിനനുസരിച്ച് പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, കോണ് വരുന്ന ഭാഗത്ത് ഞാന് സൂചി താഴ്ത്തിയിട്ടാണ് നിർത്തിയിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യാ, കൂട്ട് പൊക്ക. അപ്പൊ കണ്ടല്ലോ, ഇതേപോലെ ഷേപ്പില് നമുക്ക് കോണുകൾ വരുന്ന ഭാഗത്ത് സൂചി എന്ത് ചെയ്യാം, താഴ്ത്തിയിട്ട് വേണം നമ്മളെ ക്ലോത്ത് തിരിച്ചു കൊടുക്കാൻ. പിന്നെ എങ്ങോട്ടാണോ അടിക്കേണ്ടത് ആ വശത്തോട്ട് തിരിച്ചു കൊടുക്കാം. ഇപ്പൊ മനസ്സിലായല്ലോ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഷേപ്പ് അടിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം മെഷീൻ നമ്മളെ കൺട്രോളിൽ വരുത്തി, അതിനുശേഷം ഷേപ്പുകൾ അടിച്ചു. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, A4 ഷീറ്റിലല്ല, ന്യൂസ് പേപ്പറിൽ വേണം ചെയ്യാൻ. അപ്പൊ എന്താ വെച്ചാൽ ഒത്തിരി നീളമൊക്കെ കിട്ടും, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ന്യൂസ് പേപ്പർ പറയുന്നത്, ന്യൂസ് പേപ്പറിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പൊ നമ്മളിപ്പോ മെഷീൻ പരിചയപ്പെട്ടു. അപ്പോ പിന്നെ തയ്ക്കാൻ, അതായത് നമ്മള് ക്ലോത്തിൽ ഷേപ്പുകള്, ക്ലോത്തിലല്ല പേപ്പറിൽ ഷേപ്പുകള് വരഞ്ഞ് തയ്ക്കാനും പഠിച്ചു. അപ്പൊ ഇനി ഇപ്പോ മെഷീൻ ചവിട്ടാൻ അറിയുന്നവര് എന്ത് ചെയ്യാ, ഈ കോൺ ഭാഗങ്ങളൊക്കെ, അതായത് നെക്കിലാണ് കാര്യമായിട്ട്, അതൊന്ന് ശരിയാവാ, ഒന്നും കൂടി ശരിയാവാൻ വേണ്ടിയിട്ട് ന്യൂസ് പേപ്പറിൽ ആ ഷേപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ടീം ഇറാക്കലിൻ്റെ പുതിയൊരു ക്ലാസ് റൂം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.